മക്കേ ഒരു ചെമ്മീൻ പെരട്ടുണ്ടാക്കിയാലോ? അത് നമുക്ക് ചട്ടി ഒക്കെ ചൂടാക്കിയിട്ട് നമുക്ക് നല്ലപോലെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. ഏത് പാത്രം വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ചെറിയ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇത് പൊട്ടി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അത് നല്ല പൊരിഞ്ഞ് കൊട്ടെ. ഇപ്പോൾ നല്ല പൊരിഞ്ഞ് കിട്ടുണ്ട്. നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി ഒരാൾ ഉള്ളവരാണെങ്കിൽ ചെറിയുള്ളി ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഇതിലൂടെ നമുക്ക് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മുരിഞ്ഞ് വെക്കാം. നമ്മൾ നല്ലൊരു വഴന്ന് തരാൻ വേണ്ടി നമുക്ക് കുറച്ച് കല്ലിപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മൂടി വെച്ച് വേഗം സവാളയിൽ നല്ല മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തേങ്ങാപ്പത്തി ഇടാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ നമുക്ക് ഈ സമയത്ത് തേങ്ങാപ്പത്തി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇന്ന് വഴന്ന് വരും. അപ്പോൾ നല്ല വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനുള്ള മസാലകൾ ഇട്ട് കൊടുക്കാം. ഞാൻ 500 ചെമ്മീനാണ് വാങ്ങി. അതിനുള്ള മസാല ഒരു 2-3 സ്പൂണ് മുളക് പൊടി, മഞ്ഞപ്പൊടി ആവശ്യത്തിനിടാം. ലേശം മസാലപ്പൊടി ഇടാം, നല്ല ടേസ്റ്റ് കിട്ടുക. പിന്നെ മല്ലിപ്പൊടി 3 സ്പൂൺ മുളക് ഇടുന്നെങ്കിൽ ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി നമുക്ക് നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുത്ത് മൂത്ത് വരട്ടെ. നമുക്ക് പുരട്ടി വെച്ചേക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം. നമ്മൾ പൊരിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഇടാം കേട്ടോ. ഞാൻ പൊരിക്കാതാണ് ഇടുന്നത്. നമുക്കത് ഇട്ട് കൊടുക്കാം. നമുക്ക് വേകാനുള്ള ചൂടുവെള്ളം കുറച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. റോസ്റ്റാണ്ട് നമുക്ക് ഒത്തിരി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇത്ര വെള്ളം മതി. ഒരു മുങ്ങുന്ന രീതിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് മൂടി വെച്ച് വേവിച്ചു. നമ്മുടെ കുട്ടിയായിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. കറിവേപ്പിലെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് റെഡിയാക്കി. അപ്പം റെഡി ആയിട്ടുണ്ട്. എല്ലാം റെഡി നോക്കണേ. ഓക്കെ.